പതിനാലാം ബ്രാവ് സീസൺ ടു പവർഡ് ബൈ ടോപ്കോ സംസം. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസിനായി വേദിയിലേക്ക് വരാൻ പോകുന്നത് എവർ ഗ്രീൻ സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഷെഹബാസ് ആണ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ഷെഹബാസ്. ഷെഹബാസ്, ക്വാർട്ടർ ഫൈനൽസിലെ സെക്കൻഡ് പെർഫോമൻസിന് റെഡിയായി വന്നിരിക്കുകയാണ് അല്ലേ? ഓക്കെ ഷെഹബാസ്, ഇന്ന് എവർ ഗ്രീൻ സോങ് റൗണ്ടിലാണ് പെർഫോമൻസ്. ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇഷാമുല്ല മലരെ എന്നുള്ള സോങ് ആണ് സെലക്ട് ചെയ്തത്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം സുഖം. ഓക്കെ, ഇനി നമുക്ക് ജഡ്ജസിലേക്ക് പോവാം. ഷാൻസ, ഷെഹബാസ് സർ എങ്ങനെയാ, സ്ലോ സോങ് ആണോ അതോ ഫാസ്റ്റ് സോങ് ആണോ? ഞാൻ ചോദിക്കാം, സ്ലോ സോങ് ആണോ അതോ ഫാസ്റ്റ് സോങ് ആണോ ഷെഹബാസ്? സ്ലോ ആണ്. ഇശാമുല്ല മലരെ ഇണയായി വരുമോ, കിനാവിൻ്റെ കുടിലിൽ ഒരിടം നൽകി തരുമോ? ഇശാമുല്ല മലരെ ഇണയായി വരുമോ, കിനാവിൻ്റെ കുടിലിൽ ഒരിടം നൽകി തരുമോ? മനസ്സിൽ പതുക്കെ മധുര മലരമ്പും നിറിയുമെൻ്റെ മിഴിയിൽ നനയുമെൻ, മനസ്സിൽ പതുക്കെ മധുര മലരമ്പും നിറിയുടെ നിറഞ്ഞ പിരിശത്തിൽ ഇശലിൽ പണിതൊരു മഹറും അണിയിക്കാൻ വരട്ടെ ഞാൻ. നിറഞ്ഞ പിരിശത്തിൽ ഇശലിൽ പണിതൊരു മഹറും അണിയിക്കാൻ വരട്ടെ ഞാൻ. കാത്തു കാത്തൊരിരങ്ങി പൂമരം പൂത്തുനഞ്ഞ പറമ്പിൽ, കാതലേയൊടുവിൽ നിൻ കാൽ സ്വരം കേൾക്കുവാൻ ഇവൻ വിമ്പി. കാത്തു കാത്തൊരിരങ്ങി പൂമരം പൂത്തുനഞ്ഞ പറമ്പിൽ, കാതലേയൊടുവിൽ നിൻ കാൽ സ്വരം കേൾക്കുവാൻ ഇവൻ വിമ്പി. ആറ്റലേ നാം കൂട്ടുകാരായി ഓടിയ പുഴയോരം, ആറ്റലേ നാം കൂട്ടുകാരായി ഓടിയ പുഴയോരം, ഓർത്തു ഞാൻ നിന്നേരമണയും ആശതൻ കഴിയോളം, ആശതൻ കഴിയോളം. ഇശാമുല്ല മലരെ വരുമോ, കിനാവിൻ്റെ കുടിലിൽ ഒരിടം നൽകി തരുമോ? ഞാൻ തുനിഞ്ഞാൽ മോ
സ്വന്തമാകാൻ ജീവിതം കുശിയാകും പൂവണി ഹൃദയ സ്വപ്നമാകാൻ ഹൃദയ സ്വപ്നമാകാൻ ഇശാമുല്ല മലരെ പരുക്കെ മധുരമലരമ്പും നിറയുന്നെൻ്റെ മിഴിയിൽ മയങ്ങും എൻ മനസ്സിൽ പരുക്കെ മധുരമലരമ്പും നിറയുന്നെൻ്റെ നിറഞ്ഞ പിരിശത്തിൽ ഇശലിൽ പണിതൊരു മഹറൊന്നണിയിക്കാൻ വരട്ടെ ഞാൻ നിറഞ്ഞ പിരിശത്തിൽ ഇശലിൽ പണിതൊരു മഹറൊന്നണിയിക്കാൻ വരട്ടെ ഞാൻ കോമലേ ഓർത്തു നീറി നിൽക്കുകയല്ലേ കോമലേ ഓർത്തു ഞാൻ നീറി നിൽക്കുകയല്ലേ ഇശാമുള്ള മലരെ ഈണയായി വരുമോ കിനാവിൻ്റെ കുടിലിൽ ഒരിടം നൽകി തരുമോ ഷെഹബാസ് 14th റാവ് സീസൺ 2-ൻ്റെ റൊമാൻറ്റിക് സിംഗർ ഷെഹബാസ് എവർഗ്രീൻ സോങ് റൗണ്ടിലെ പെർഫോമൻസ് ഇവിടെ കഴിഞ്ഞു നല്ല രസമുണ്ടായിരുന്നു ഷെഹബാസ് നമുക്ക് കമൻസ് അറിയാം ഷാൻ സർ ഷെഹബാസ് മറന്നു പോകുന്നതിന് മുമ്പ് പറയാം അവസാനത്തെ പല്ലവി കലക്കി എന്ന് വിചാരിച്ച് ബാക്കിയെല്ലാം കുളമായിരുന്നു എന്നല്ല എല്ലാം നന്നായിരുന്നു നല്ല ഫീല് കൊടുത്തിട്ട് തന്നെ ഷെഹബാസ് പാടി അവസാനത്തെ പല്ലവിയും അത് തീരുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ചേഞ്ചസ് വരുത്തിയില്ലേ അത് ഒറിജിനൽ കോമ്പോസിഷനിലുണ്ടായിരുന്നോ ഇല്ല അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പം നമ്മൾ അതിൽ നിന്ന് മാറി ഒരു സംഭവം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ഫസ്റ്റ് പല്ലവിയിൽ കേട്ടു പിന്നെ ഇടയ്ക്ക് പല്ലവി റിപ്പീറ്റിലൊക്കെ കേട്ടിട്ട് അവസാനം വരുമ്പോൾ ഈ ഒരു ചേഞ്ച് വരുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ്സാണ് ഒരു ലാസ്റ്റിംഗ് എഫക്റ്റാണ് അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ് നമ്മൾ തുടക്കം തൊട്ടേ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വാരി വെതറിയിട്ട് കാര്യമൊന്നുമില്ല കൊടുക്കേണ്ട കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നിരുന്നാലും ഭയങ്കര സുഖമാണ് കേൾക്കാൻ എന്തായാലും മാഷിങ്ങനെ പറയായിരുന്നു പിന്നെ ലവ് സോങ്സിൻ്റെ സുൽത്താനാണ് ഷെഹബാസ് എന്നൊക്കെ എന്തായാലും അത് ഇത്തവണ ആ പേര് എന്തായാലും വീണ്ടും നിലനിർത്തിയിട്ടുണ്ട് കൺഗ്രാജുലേഷൻസ് ഓൾ ദി ബെസ്റ്റ് സർ താങ്ക് യു ഷാൻ സർ ഫൈസൽ മാഷേ അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇനി അത് ശീലമാക്കണ്ട പിന്നെ ഏതായാലും മോനെ നന്നായി ഇത് കൊച്ചിൻ ഷമീർ സംഗീതം ചെയ്തതാണ് മൂസക്ക പാടിയിട്ട് ഒരു അബ്ദുള്ള വടകര അദ്ദേഹമാണ് നമ്മുടെ അഞ്ചു നേരം അത് ഷാബാസ് കൂടെ പാടിയിരുന്നു ഒരു പാട്ട് അഞ്ചു നേരം ഷെരീഫിൻ്റെ ഒരു പാട്ട് അതൊക്കെ അദ്ദേഹം എഴുതിയാണ് നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം ഇത് ഇടക്കാലത്ത് വന്ന ഒരു പഴയ കാലത്തുള്ള പാട്ടൊന്നുമല്ല ഒരു 10-15 വർഷത്തിനുള്ളിൽ വന്ന നല്ലൊരു പ്രണയഗാനമാണ് മൂസക്കയുടെ മൂസക്കയുടെ ഒരു സ്റ്റൈൽ തന്നെയാണ് ഈ മൂസക്കാക്ക് വേണ്ടി ട്യൂൺ ചെയ്ത പാട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക എരഞ്ഞോളി മൂസക്കയുടെ ഒരു സിംഗിങ് സ്റ്റൈൽ പിന്നെ മോനെ ഇപ്പോൾ വളരെ എന്താ പറയുക ഹോം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാമല്ലോ ഞാനൊരു അധ്യാപകനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊക്കെ വളരെ ക്ലിയറാണ് പണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല കുറച്ച് പാട്ട് ഇങ്ങനെ ഒരു സ്വരം ഇങ്ങനെ കേൾക്കാമെന്നല്ലാതെ കുറച്ചിങ്ങനെ വേറെ ഒന്നും ഒരു ഡെമ്മി കേൾക്കുന്ന പോലെ കേൾക്കുന്നില്ല ഒന്നും മനസ്സിലാവില്ല എന്താണ് പക്ഷേ ഇപ്പോൾ ഷാബാസ് വളരെ ക്ലിയറാണ് അതാണ് ഞാൻ പറഞ്ഞത് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ 2-3 പാട്ടിലാണ് ആ മാറ്റം വന്നു തുടങ്ങിയത് തിരിച്ചു പോകണമെന്നില്ല ഈ മാറ്റം ഇങ്ങനെ തുടരട്ടെ അപ്പോൾ അത് ഫീൽ പാട്ടിന് ഫീൽ കൊടുക്കുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തായി പോവുകയാണ് ഇത് അക്ഷരങ്ങളൊക്കെ മറന്നുകൊണ്ട് അങ്ങനെയല്ല അത് രണ്ടും ക്ലിയർ ആകുമ്പോഴാണ് ഒരു പാട്ടുകാരൻ അതിലൂടെ നീതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ പാടണം ഗംഭീരമായി താങ്ക് യു സർ താങ്ക് യു ഫൈസൽ മാഷേ രണത ഷാബാസ് മൂസക്ക് പാടിയ നല്ലൊരു പാട്ട് നല്ല ഹിറ്റായിട്ടുള്ള പാട്ട് ഇത് കൊച്ചിൻ ഷമീർ വടകര അല്ലേ മ്യൂസിക്
എനിക്ക് തോന്നുന്നു ഒരുപാട് പാട്ട് ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ ആ പാട്ട് ഒരുപാട് ഹിറ്റാണ് ഷമീറിൻ്റെ. അതുപോലെ തന്നെ ഇപ്പം മാഷ് പറഞ്ഞില്ലേ അഞ്ചു നേരം കൈകൾ നീട്ടി റബ്ബേ ഞാനിതാ, ഞാൻ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ഷമീറിൻ്റെ. പിന്നെ മിസിരത്ത് എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ട് ഹിറ്റായിട്ടുള്ള ഒരു, അതെ. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ചെയ്ത ഷമീറിൻ്റെ. ശരിക്ക് മുസക്ക ഞാൻ മുസക്ക പാടിയിട്ട് ഞാൻ ഒരുപാട് ഈ പാട്ട് കേട്ടിട്ടുണ്ട്. മുസക്കാട് ആ വോയിസ് അറിയാമല്ലോ ആ ഒരു. പക്ഷേ ഷബാസ് ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, തന്നെ എഫക്റ്റ് എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാടായ സ്ഥലത്ത് നമുക്ക് മനസ്സിലാവും പാടിൻ്റെ നല്ല റിസൾട്ട് തന്നെ കേട്ടോ. മോൻ അത് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ എനിക്കും അതെ, ലാസ്റ്റ് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ആ പാടിയ കറക്റ്റുകളെല്ലാം തന്നെ നമ്മൾ പാടിയിരിക്കണം ഒരാൾ പാടിയത്, പിന്നെ നമുക്ക് ഇംപ്രൈസേഷൻ ചെയ്യാം. അത് ഉടനെ തന്നെ ആദ്യം തന്നെ കയറി അങ്ങ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും ഷബാസിനോട് മാത്രമല്ല, കാരണം നമുക്ക് അതിനും കൂടി ഒരു കഴിവുണ്ടെന്ന് തെളിയിക്കുന്നത് നല്ലതാണ്. കാരണം കേൾക്കാനും നമുക്ക് കേൾക്കുന്നവർക്കും അത് ലാസ്റ്റ് അത്രയും അത്ര നല്ല ഭംഗിയായിരുന്നു. അതിന് ഷബാസ് ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ അത് മനസ്സിലാവും, ഇത് വരുമല്ലോ അപ്പം മനസ്സിലാവും ഷബാസ് എന്താ. കാരണം ഇപ്പം ആ ടെൻഷനിൽ എന്താ ഞാൻ പാടിയെന്ന് പോലും ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ബാക്കിയൊന്നും അങ്ങനെ തെറിച്ചു പോവേ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പിന്നെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടാണ് പാടിയത് കേട്ടോ. അതാണ് ഇവിടെ പ്രണയത്തിൻ്റെ എന്തെന്നൊക്കെ പറഞ്ഞല്ലോ ഇവർ രണ്ടുപേരും, എനിക്കത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ഞാൻ ആ അതെ പ്രണയത്തിൻ്റെ സുൽത്താൻ. ഞാനത് കേട്ടില്ല പറഞ്ഞതേ. അല്ല നന്നായിട്ട് തന്നെ പാടി. രണ്ട് ഭാഗത്ത് ഇവിടേക്കോ എവിടേക്കോ ഇത് എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ല. രണ്ട് സ്ഥലത്ത് ഭയങ്കര റൊമാൻറ്റിക്കായിട്ടാണ് പാടിയിരിക്കണേ. അപ്പോൾ ഒരറിഞ്ഞ് പാടി, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു രണത്ത. അപ്പം ഷെഹബാസ് നമുക്ക് ഈ റൗണ്ട് റിസൾട്ട് അറിയാം. ഫൈസൽ മാഷേ, ഷെഹബാസിന്റെ സ്കോർ 27.5. താങ്ക് യു. 27.5 ഓൺ 30. രണത്ത 28. നോട്ട് ബാഡ്. ഷാൻസ 27.5 ഓൺ 30. താങ്ക് യു ഷാൻസർ. അപ്പോൾ ടോട്ടൽ 83 ഓൺ 90.